ஆமா அவனை பார்த்து 2 வருஷம் ஆச்சு. ஒரு காலத்துல எனக்கு எல்லாமே அவன் தான். ஆனா பிரேக்கப் ஆயிடுச்சு. நான் நினைக்கவே இல்லை, நம்பவும் முடியல. அதுக்கப்புறம் ஒன்லி கேஷுவல் மெசேஜஸ் தான், அதுவும் வெரி வெரி ரேர். இப்போதான் என் கல்யாணத்துக்கு கூப்பிடுறதுக்காக மேபி இதான் எங்கள் லாஸ்ட் மீட்டாக கூட இருக்கலாம். கடவுளே சொதப்பிடாத. പഴയതുപോലെ 5 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ നീ എന്നോട് 4:30 പറഞ്ഞത്? ടൈം തേ 4:30 ആയതേയുള്ളൂ. സത്യത്തിൽ ഞാൻ നേരത്തെയാണ്. 5 നിമിഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരെന്നെ പുറത്താക്കിയെന്ന്. ഏയ്, നമ്മുടെ പിള്ളേരല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തെ, എന്നിട്ട് എനിക്കെന്തെങ്കിലും മാറ്റം? ചെറുതായിട്ട് തടിച്ചു പോയിട്ടുണ്ട്, പിന്നെ ആ കല്ല പാവം അതേപോലെ തന്നുണ്ട്. വിദ്യ, എനിക്കൊരു ടീ, ഇങ്ങൊരു ബ്ലാക്ക് കോഫി, സക്കര ഡബിൾ, അത് തന്നല്ലേ ഇപ്പോഴും. ഒരു വെജ് സാൻഡ്വിച്ച് കൊടുങ്ങ്. ഉനക്ക് വേണ്ട. എനിക്ക് എന്തൊക്കെയാണ് മാറ്റം? കുറച്ച് മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, പക്ഷെ ഭാഷ ഇപ്പോഴും പഴയതുപോലെ തന്നെ. ആ, താനിവിടെ പഠിച്ച ആകെ 4 കൊല്ലമല്ലേ കേരളത്തിൽ നിന്നിട്ടുള്ളൂ, പോയിട്ടിപ്പോ 2 കൊല്ലം. ഞാൻ വിചാരിച്ചത് താൻ മലയാളമൊക്കെ മറന്നു കാണുന്ന. ഒന്നും മറന്നിട്ടില്ല. എന്തായി കല്യാണ ഒരുക്കങ്ങളൊക്കെ? 14-നല്ലേ? ലെറ്റർ കിട്ടിയത്, ഫസ്റ്റ് നിനക്ക് ലെറ്റർ തരണത്. അപ്പടിയും സൊല്ലാം. കല്യാണത്തിന് വന്ന ഏതെങ്കിലും ഒക്കെ പെൺപിള്ളേരെ നോക്കാല്ലേ, ആരെങ്കിലും ഒരാളെ സെറ്റ് ആക്കണം. അപ്പൊ ഇതുവരെയും ഒന്നും ആയില്ലേ, എപ്പടി വരും? 100 കണ്ടീഷൻസ് അല്ലേ. அப்பா, பார்த்தேன் பார்த்தேன், என் முன்னாடி தான் இருக்காங்க. ஆ இல்லைப்பா, நைட்டு தான் ட்ரெயின், டாக்ஸி இருக்கு. நான் காலையில் வந்துடுவேன். ஆ ஓகே, சீக்கிரம் வந்துடுறேன். அப்பாக்கு சுகம்? சுகம். நின்ன பட்டியும் திருக்கே. ഞാനും തിരക്കിന്ന് പറ. എന്തെങ്കിലും പർച്ചേസ് ഒക്കെ കാണുമല്ലേ? നത്തിങ്, നൈറ്റ് 10 മണിക്കാണ് ട്രെയിൻ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ. പോട്ടെ. അതെന്ത്?
നൈറ്റ് 10 മണിക്കല്ലേ ട്രെയിൻ. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. For the drive. ആദിത്യനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. പുള്ളി എങ്ങനെ, കമ്പനിയാണോ? പാവമാണ്, ഫ്രണ്ട്ലിയാണ്, ഭാഷയും ദേഷ്യവും ഒന്നുമില്ല. അത് എന്നെ കുത്തി പറഞ്ഞാണല്ലോ. വേറെ ഒരു മാറ്റവും തോന്നില്ലേ? സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെ തിരിയാമതാർക്കും. അന്നൊക്കെ നമ്മുടെ ഇടയിലുള്ള ഭാഷയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈഗോയും എല്ലാം വലിയ ഇഷ്യൂ ആയിരുന്നെങ്കിലും ഇന്ന ആലോചിക്കുമ്പോൾ അത്രയും പ്രശ്നമില്ലായിരുന്നല്ലേ. ഒരു കാര്യം കേക്കട്ടുമാ, എന്നെ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? സോറി. ഇറങ്ങോ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് തിരികെത്തിക്കണം. കത്തിക്കുന്നില്ലേ? ഇപ്പങ്ങനെ ഇവിടെ തിരിവെച്ച് കത്തിച്ചപ്പോ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? അത്രയുള്ളൂ, ഞാനും മിസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് നിന്നെ. ആദ്യമൊക്കെ പിന്നെ ഞാനും ഒന്ന് ഓക്കെ. പുതിയ ലൈഫ്, പുതിയ കാര്യങ്ങൾ, ബിസിനസ്സിലെ ടെൻഷൻസ്, മാറ്റങ്ങളുമായിട്ട് നമ്മളൊക്കെ അങ്ങ് പൊരുത്തപ്പെടും. അതങ്ങനെയാണ് അല്ലേ? പോണ്ടേ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നടക്കാം. ഇപ്പം നിനക്കറിയാം ആദിത്യനോട് എങ്ങനെയൊക്കെ നിൽക്കണമെന്ന്. അതുപോലെ ഒരു പെണ്ണിൻ്റെ ലൈഫിൽ എന്തെങ്കിലും കയറി വന്ന അവളോട് എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നെനിക്കും ഏകദേശം ധാരണയുണ്ട്. നമ്മുടെ തെറ്റുകൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയത് നമ്മളിലൂടെയാണ് അല്ലേ? എന്താടോ ഒന്നും പറയാല്ലേ? പണ്ടെപ്പോഴും മിണ്ടണതായിരുന്നു പ്രശ്നം, ഇപ്പൊ എങ്ങനെയായോ? ഉള്ളപ്പോ അതിന്റെ വില അറിഞ്ഞില്ലടോ. എനിക്കൊരു പാട്ട് പാടി തരുമോ? ഇപ്പോഴോ? രണ്ടുപേരും മൂളിയിട്ട് വർഷങ്ങളായി. ഇനി എന്നാ കാണുക? മേ ബി കാണാമലും ഇരിക്കലാ ഇല്ലയോ? മരുന്നോ ജീവനാണു നീ, ശ്വാസമാണു നീ.
കനവായ് നിനവായ് നീതായ് എന്നരികിൽ മൊഴിയായ് മിഴിവായ് നിന്നിൽ ചേർന്നലിയ ഉയരിൽ കിനിയും തീരാ പ്രണയം തോരാ മഴയായി പെയ്യുമുള്ളിൽ വരുനീ ചാരയായി ഇരുമനമായി ഇണചേരാതകല കനവായ് നിനവായ് നീതാ ഓർമ്മകളിൽ ചിരിമണിയായി നിറയും കുളിരായി കനവായി ഉയരായി ആശകളിൽ ചിരകണിയും മഴകായി അലിവായി ഉയരാൻ വരുമീ എന്നുമെന്നും ചേർന്നിരിക്കാൻ നിനവായി എന്നോട് ചേർന്നലിയ വരുമോ നീ പൂന്തിങ്കളെ തേമഞ്ഞിൽ മായുവാനിരുമനമായി ഇണചേരാതകല. ആനാ സിഗ്നലിൻ്റെ അടുത്ത്. അപ്പോ പോട്ടെ, തിരുമ്പി പോകുമ്പോത് കാൻഡിൽ കത്തിക്കാൻ മറക്കണ്ട. അപ്പോ വിഷ് യു എ വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ്. കല്യാണത്തിക്ക് കൂപിട്. നമ്മുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ന്യായീകരിക്കാം. എന്നാലും ആ വേർപാടുണ്ടാക്കിയ വിടവ് അത് നികത്താൻ ഭൂമിയിലെ എന്ത് സ്വർഗം തന്നാലും മതിയാവില്ല. ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളായി തന്നെ നിലനിൽക്കുന്നതായിരിക്കും അതിൻ്റെ സൗന്ദര്യം.